ർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ വ്യാജരേഖ കേസിൽ ദുരൂഹത തുടരുകയാണ് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആരോപണ വിധേയനായ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വ്യാജരേഖ വിവാദത്തിൽ വികാരിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം ഇടവകക്കാർ തടഞ്ഞു രാത്രി പോലീസ് എത്തിയപ്പോൾ പള്ളിമണിയടിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ ഒത്തുചേരുകയായിരുന്നു മുരിങ്ങ സാൻജോ നഗർ പള്ളി വികാരി ഫാദർ ടോണി കല്ലൂക്കാരനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയത് രാത്രി പതിനൊന്ന് മണിയോടെ എറണാകുളത്ത് നിന്ന് ആലുവ ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിൽ മൂന്ന് വണ്ടികളിലായാണ് പോലീസ് എത്തിയത് സംഭവം അറിഞ്ഞ് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പല്ലയിലേക്ക് എത്തി പ്രതിഷേധത്തെ തുടർന്ന് വികാരിയെ പിടികൂടാനായില്ല പോലീസ് എത്തും മുൻപ് വിവരം ചോരുകയായിരുന്നു വാട്സാപ്പിലൂടെയും സന്ദേശം പ്രചരിച്ചു വിവിധ ഇടവകകളിൽ നിന്നുള്ള വികാരിമാരും പാതിരാത്രിയോടെ സ്ഥലത്തെത്തി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൊരട്ടി പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എറണാകുളം പോലീസ് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഫാദർ ടോണിയെ വെള്ളിയാഴ്ച പോലീസ് ചോദ്യം ചെയ്തിരുന്നു അതേസമയം കേസിൽ മാർക്ക് അലഞ്ചേരിക്കെതിരെ വ്യാജരേഖയുണ്ടാക്കിയ ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തു കൊച്ചി കോന്തുരുത്തി സ്വദേശി ആദിത്യനാണ് അറസ്റ്റിലായത് ബാങ്ക് ഇടപാടുകളുടെ വ്യാജരേഖയുണ്ടാക്കി കർദിനാളിനെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം രേഖയുണ്ടാക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറും പോലീസ് പിടിച്ചെടുത്തു രേഖ വ്യാജമോ എന്ന് നിർണ്ണയിക്കാനാണ് പോലീസിന്റെ പരിശ്രമം കർദിനാളിന്റെ പേരിൽ ചമച്ചെന്ന് പറയുന്ന വ്യാജരേഖ ഫാദർ പോൾ തേലക്കാട്ടിന്റെ പക്കൽ എത്തിച്ചെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആദിത്യനെയും മുരിങ്ങൂർ ഇടവക വികാരി ഫാദർ ടോണി കല്ലുകാരനെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചത് രണ്ട് ദിവസം മുൻപ് ആലുവ ഡിവൈഎസ്പി മുമ്പാകെ ഹാജരായ ആദിത്യനെ കസ്റ്റഡിയിൽ നിർത്തിയാണ് ഇന്നലെ ഫാദർ ടോണി കല്ലൂക്കാരനെയും പോലീസ് വിളിച്ചു വരുത്തിയത് എന്നാൽ പകൽ മുഴുവൻ ആലുവ ഡിവൈഎസ്പി ഓഫീസിലിരുന്ന വൈദികനെ ചോദ്യം ചെയ്തില്ല ഒടുവിൽ ഇടവകക്കാരുടെയും വൈദികരുടെയും പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ തന്നെ വിട്ടയക്കുകയായിരുന്നു പിന്നീടും വികാരിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടന്നെങ്കിലും ഇടവകക്കാർ തടയുകയായിരുന്നു രാത്രി പോലീസ് എത്തിയപ്പോൾ പള്ളി മണിയടിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ ഒത്തുചേരുകയായിരുന്നു മുരിങ്ങൂർ സാൻചോ നഗർ പള്ളി വികാരി ഫാദർ ടോണി കല്ലുകാരനെ കസ്റ്റഡിയിലെടുക്കാനായാണ് പോലീസ് എത്തിയത് രാത്രി പതിനൊന്ന് മണിയോടെ എറണാകുളത്ത് നിന്ന് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മൂന്ന് വണ്ടികളിലായാണ് പോലീസ് എത്തിയത് സംഭവം അറിഞ്ഞ് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തി പ്രതിഷേധത്തെ തുടർന്ന് വികാരിയെ പിടികൂടാനായില്ല വിവിധ ഇടവകകളിൽ നിന്നുള്ള വികാരിമാരും പാതിരാത്രിയോടെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൊറട്ടി പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു ഫാദർ ടോണിയെ വെള്ളിയാഴ്ച പോലീസ് ചോദ്യം ചെയ്തിരുന്നു